Hello friends, this is our channel, Secret of Seed Recipes. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പിസ്താച്ചിയോ കേക്കിൻ്റെ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. 1K സെലിബ്രേഷൻ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ 6 മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയുടെ വെള്ളം നല്ലതുപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്തയുടെ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 തുള്ളിയോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ എത്ര വേണമോ അത്രയും ഒഴിക്കാവുന്നതാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയുടെ മഞ്ഞയിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറച്ച് കുറച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു 9 ഇഞ്ചിൻ്റെ കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 50-55 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് വെട്ടിയാൻ പാലാണ് എടുത്തിരിക്കുന്നത്. പാലും പഞ്ചസാരയും പിസ്തയുടെ ഫ്ലേവറും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ക്രീം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് കേക്കിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഫില്ലിങ്സിനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്താച്ചിയോടെ ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കോട്ട് ക്രീം ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കിന് താഴെയായി ബോർഡർ വരച്ചു കൊടുക്കാം. ഇനി കേക്കിന് ചുറ്റുമായി ക്രഷ് ചെയ്ത പിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്താച്ചിയോ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.